ഈ പുസ്തക വായനയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലം എന്താ പറയുക, ആദ്യത്തെ ഒരു 3-4 പേജ് വായിച്ചു നോക്കും. ഇഷ്ടപ്പെട്ടാൽ ആ പുസ്തകം ഒറ്റയിരുപ്പിന് ഞാൻ കുത്തിയിരുന്ന് വായിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എത്ര വലിയ പുസ്തകമാണെന്ന് പറഞ്ഞാലും അവിടെ വെച്ച് വായന അവസാനിപ്പിക്കാറാണ് പതിവ്. പിന്നീട് എനിക്ക് വായിക്കാൻ പറ്റാറില്ല, വേണ്ടെന്ന് വെച്ചിട്ടല്ല, പറ്റാറില്ല. അങ്ങനെ ഒരുപാട് ഗംഭീരമായ നോവലുകളും കൃതികളും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഗംഭീരമായ ചിലത് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത് സിനിമാ പ്രേക്ഷകർക്ക്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വായിച്ചിരിക്കാവുന്ന ഒരു സാഹിത്യകൃതിയാണ് ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ടല്ലോ. അതിൽ അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നിയ, വളരെ ബ്രില്യന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിനു മുൻപ് ഒരുപാട് പേർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, കഥാപാത്രങ്ങൾ കഥയിൽ നിന്ന് ഇറങ്ങി വന്ന് കഥാകാരനോട് സംവദിക്കുന്നു. അതായത് ഓരോ കഥാപാത്രത്തിനും ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഒരു സ്വത്വമുണ്ട്. അവരിങ്ങനെയാണ് വളർന്നത്, ഇന്ന ഇന്ന സാഹചര്യമാണ്. അപ്പൊ കഥാകാരൻ അയാൾക്ക് തോന്നിയതുപോലെ കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ കഥാപാത്രം സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥ. ഏകദേശം അതുപോലെ തന്നെ സിനിമയ്ക്കപ്പുറത്തേക്ക് ആ കഥ വളരുകയോ കഥാപാത്രം വളരുകയോ പ്രേക്ഷകരും അണിയറ പ്രവർത്തകരും അടക്കമുള്ളവർ സിനിമയ്ക്കകത്തേക്ക് കടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് അവർ തമ്മിൽ സംവദിക്കുക എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ നിരൂപണം ചെയ്യുക, അല്ലെങ്കിൽ സിനിമയിലെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. എനിക്കിത് ഇഷ്ടപ്പെടാത്ത സിനിമകളോടുള്ള ചോദ്യങ്ങളായും അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമകളെ തലോടുന്നതായിട്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ ഫീൽ ചെയ്തു. പ്രേമം, ദൃശ്യം, പ്രാഞ്ചിഘട്ടം മലയാളത്തിലെ ആദ്യത്തെ ഫാൻ ഫിക്ഷൻ കഥകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 3 സിനിമകൾ മാത്രമല്ല, മറ്റ് പല സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഭിപ്രായങ്ങളല്ല, ആ കഥയും കഥാപാത്രങ്ങളും പിന്നീട് വളരുന്നതിനെ അതിഗംഭീരമായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെതായ കൊച്ചു കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കഥകൾ എന്ന് വിളിക്കാവുന്ന സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതെനിക്ക് വളരെ ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തു, ഗംഭീരമായിട്ട് തോന്നി. ഇനി ഒരു ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയിട്ടുള്ള ജോൺ പോൾ സർ പറഞ്ഞതുപോലെ തന്നെ, ഒരുപാട് പരത്തിയുള്ള വായനയും ഒരുപാട് സിനിമകൾ കാണുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഈ കഥാകൃത്തിനുണ്ട്. ഷാഹുൽ ഹമീദ് കേറ്റി അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഉപദേശം മാത്രമല്ല, എനിക്കും ഒരുപാട് പേര് തന്നിട്ടുള്ള ഉപദേശമാണ്. ശരിക്കും മാനസികമായി കാര്യങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളാനും കൂടുതൽ ഗംഭീരമായും അവതരിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട 2 പ്രധാന കാര്യങ്ങളാണ് ആഴത്തിലുള്ള വായനയും പരത്തിയുള്ള സിനിമ കാണലുകളും. ആ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം, ഇത് ഇത്രയും ഗംഭീരമായി താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഗംഭീരമായ കൃതികൾ താങ്കളിൽ നിന്നുണ്ടാവും. സോ ഓതെന്റിക് ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് അവൈലബിൾ ആണ്. മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ, എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള അങ്ങനെയൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഞാൻ ഈ കഥാകൃത്തുമായി ബന്ധപ്പെട്ടതിന് ശേഷം അതിനുള്ള ഉത്തരങ്ങൾ കമന്റായിട്ട് പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വായിക്കുക, വായിച്ച് വളരുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.